ഇന്ന് തിരുവോണമാണല്ലോ, ഇന്നൊരുക്കിയ പൂക്കളമാണ്. ഇന്ന് രാവിലെ തന്നെ വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു, തുളസിത്തറയിൽ വെള്ളമൊക്കെ ഇട്ടതിന് ശേഷമാണ് രാവിലെ ഭക്ഷണമൊക്കെ ഒരുക്കിയത്. ഇന്ന് ഉഴുന്നുപരിപ്പും ബോംബെ റവയും ഇട്ടുള്ള ദോശയും ചട്നിയുമാണ് ഉണ്ടാക്കിയത്. രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു, ഇപ്പോൾ ഉച്ചക്കുള്ള വിഭവങ്ങൾ ഒരുക്കാനാണ് അടുക്കളയിൽ വന്നത്. ഇവിടെ ആദ്യം അവിയലാണ് തയ്യാറാക്കുന്നത്. അവിയലിന് വേണ്ടി 3 മുരിങ്ങക്കായാണ് മുറിച്ചെടുക്കുന്നത്. ക്യാരറ്റും തൊലിയെടുത്ത് ഇങ്ങനെ നീളത്തിൽ മുറിച്ചെടുക്കാം. അവിയലിനായി എല്ലാ പച്ചക്കറികളും നീളത്തിലാണ് മുറിച്ചെടുക്കുന്നത്. ഒരു ഉരുളക്കിഴങ്ങാണ് എടുത്തത്. തൊലിയെടുത്ത് ഇതും നീളത്തിലരിയാം. എല്ലാ പച്ചക്കറികളും കുറച്ച് കുറച്ചാണ് എടുക്കുന്നത്. ബീൻസിൻ്റെ രണ്ട് സൈഡും കളഞ്ഞ് ഇതും നീളത്തിൽ തന്നെ മുറിച്ചെടുക്കാം. ഒരു പച്ചക്കായി തൊലി കളഞ്ഞതിന് ശേഷം നീളത്തിനിങ്ങനെ മുറിച്ചെടുത്തു. മത്തങ്ങയുടെ ഒരു ചെറിയ കഷ്ണമാണ് എടുക്കുന്നത്. വെള്ളരിക്ക ഒരു ചെറിയ കഷ്ണം മാത്രം തൊലി കളഞ്ഞ് നീളത്തിൽ തന്നെ മുറിച്ചെടുക്കാം. പച്ചമുളക് നീളത്തിൽ മുറിച്ചെടുത്തു. ഇവിടെ ചേനയും തൊലിയൊക്കെ കളഞ്ഞ് നീളത്തിൽ തന്നെ മുറിച്ചെടുക്കുകയാണ്. ഇവിടെ ചീനച്ചട്ടി ചൂടാകുമ്പോൾ ഈ പച്ചക്കറികളൊക്കെ ചേർത്തതിന് ശേഷം അതിൽ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 3 സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് നല്ലവണ്ണം വഴറ്റിയെടുക്കാം. ഇത് മരത്തവി കൊണ്ട് തന്നെയാണ് വഴറ്റിയെടുക്കേണ്ടത്. സ്റ്റീൽ തവി എടുത്താൽ എല്ലാം പച്ചക്കറികളും മുറിഞ്ഞു പോകും.
പാകത്തിനുപ്പും ചേർത്ത് ഇളക്കി ഒരില കൊണ്ട് മൂടി അതിന്മേലായി മൂടിയിട്ട് വെക്കാം. കുറച്ച് സമയത്തിന് ശേഷം ഒന്നുകൂടി ഇളക്കിയതിന് ശേഷം രണ്ട് പച്ചമുളകും ചേർത്ത് കൊടുത്തു. ഇവിടെ അവിയലിനായി അരമുറി തേങ്ങയാണ് ചിരവിയിട്ടുള്ളത്. തേങ്ങ ചിരവിയതും കറിവേപ്പില, പച്ചമുളക്, ജീരകം, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇത്രയും ചേർത്ത് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കാം. അരവ് നൈസാകണമെന്നില്ല. അരച്ച അരവും ഈ പച്ചക്കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടി കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ്. നല്ലവണ്ണം ഇളക്കി വെന്തതിന് ശേഷം രണ്ട് സ്പൂൺ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ തൈരാണ് ഇട്ട് കൊടുത്തത്. ഇത് നല്ലവണ്ണം മിക്സായി ഇളക്കിയതിന് ശേഷം മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ അവിയലിന് മേലെയായി തൂവിക്കൊടുക്കാം. ഇവിടെ അവിയൽ റെഡിയായിരിക്കുന്നു.